കേൾക്കാൻ ഭയമുള്ള ഭീതി കലർന്ന സോംബി കഥകൾ ഹോളിവുഡിനെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. 1968 പുറത്തിറങ്ങിയ നൈറ്റ് ഓഫ് ദ ലിവിംഗ് ഡെഡ് ആണ് ഇതിൽ ആദ്യത്തേത്. ഏതാണ്ട് 100 സോംബി സിനിമകൾ ലോകം ആസ്വദിച്ചു കഴിഞ്ഞു. നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിൽ മിരുതൻ എന്ന സിനിമ സോംബി പശ്ചാത്തലത്തിൽ ഉള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ സോംബികൾ ഉണ്ടോ എന്നത് ഇന്ത്യക്കാർക്ക് മാത്രമല്ല പാശ്ചാത്യരടക്കം ഒട്ടനവധി മനുഷ്യരുടെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം തേടിയിറങ്ങിയപ്പോൾ ക്ലേവിസ് നാർസിസ് എന്ന ശവസംസ്കാരം നടന്ന് 18 ശേഷം തിരിച്ചു വന്ന ഒരു സോംബിയുടെ കഥയറിയാൻ ഇടയായി. ഇയാളുടെ കാലത്ത് സോംബികൾക്ക് പണിയെടുക്കാൻ ഒരു പ്രത്യേക കരിമ്പിൻ തോട്ടം വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കും? വിശ്വസിച്ചേ മതിയാവൂ. നമ്മുടെ ബലഹീനതകൾ നമ്മൾ തന്നെയാണ് വളർത്തുന്നത് എന്ന് ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആഫ്രിക്കയിൽ നിന്നും ഉത്ഭവിച്ച് പിന്നീട് കരീബിയൻ രാജ്യമായ ഹെയ്ത്തിയുടെ സംസ്കാരത്തിൽ ലയിച്ചു ചേർന്ന് സത്യവും അസത്യവും മന്ത്രവാദവും മാജിക്കും ഒത്തുചേർന്ന ഒന്നാണ് സോംബി എന്നത്. മരിച്ചുപോയ ആത്മാക്കളെ മന്ത്രവാദികൾ തിരികെ വിളിച്ച് വീണ്ടും ജീവിപ്പിക്കുകയും പിന്നീട് അവരെ അടിമപ്പണി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഒട്ടുമിക്ക സോംബി കഥകളുടെയും തിരക്കഥ. പിന്നീട് എപ്പോഴെങ്കിലും ഇവർ യഥാർത്ഥത്തിൽ മരിക്കുകയും ചെയ്യും. ഒരിക്കൽ തിരികെ വിളിച്ച ആത്മാവിനെ പിന്നീട് രണ്ടാമത് വിളിക്കുവാൻ ആർക്കും സാധിക്കില്ല. യജമാനൻ മരിച്ച ആരും നിയന്ത്രിക്കാനില്ലാത്ത സോംബികൾ ഹെയ്ത്തിയുടെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് പതിവ്. ഇതാണ് പശ്ചാത്തലം. 1981 ഒരു പ്രഭാതം ഹെയ്ത്തി എന്ന രാജ്യത്തെ ലിസ്ട്രി എന്ന സ്ഥലത്തെ ഒരു ചെറു മാർക്കറ്റാണ് രംഗം. ഒരു സ്ത്രീയുടെ ഉച്ചത്തിലുള്ള നിലവിളി ആ ചെറു മാർക്കറ്റിനെ ഞെട്ടിച്ചു. ഏഞ്ചലീന നാർസിസ് എന്ന സ്ത്രീയുടെ അലറിവിളിയായിരുന്നു അത്. നേരത്തെ നാം പ്രതിപാദിച്ച ക്ലേവിസ് നാർസിസിന്റെ സഹോദരി എല്ലാ മാസത്തെയും പോലെ പഴവ്യഞ്ജനങ്ങളും പച്ചക്കറിയും വാങ്ങുവാൻ വന്നതാണ് അവർ. പണ്ട് മരിച്ചുപോയ തൻ്റെ സഹോദരൻ തന്നെ വിളിക്കുന്ന കളിയാക്കി പേര് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരു വൃദ്ധൻ വിളിച്ചത് കേട്ടാണ് ഏഞ്ചലീന ഞെട്ടിയത്. വിളിച്ചയാളെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയ അവർ ശരിക്കും ഞെട്ടി. 18 മുമ്പ് മരിച്ചെന്ന് കരുതി തങ്ങൾ കുഴിച്ചിട്ട തൻ്റെ സഹോദരൻ തന്നെയല്ലേ ഇപ്പോൾ തൻ്റെ മുൻപിൽ നിൽക്കുന്നത്? ഓടിക്കൂടിയ ജനങ്ങൾ ഒന്നുറപ്പിച്ചു, തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് മരണത്തിൽ നിന്നും തിരിച്ചു വന്ന ഒരു സോംബിയാണ് എന്ന്. ഏഞ്ചലീന ഒട്ടും മടിക്കാതെ തൻ്റെ മുൻപിൽ സഹോദരൻ ആണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ ഇടയിൽ നിന്നും ക്ലേവിസിനെ തൻ്റെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അയാളെ കണ്ട ബന്ധുക്കളും ഗ്രാമവാസികളും ഒന്നടക്കം പറഞ്ഞു, ഇത് തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചു മൂടിയ ക്ലേവിസ് നാർസിസ് ആണ്. ഏതോ ഒരു ദുർമന്ത്രവാദി ക്ലേവിയസിനെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ച് സോംബിയാക്കി മാറ്റിയതാണ്. മരിച്ച ക്ലേവിയസിന്റെ തിരിച്ചുവരവ് ഹെയ്ത്തിയിൽ സോംബികളെക്കുറിച്ചുള്ള വിശദ പഠനത്തിന് തുടക്കം കുറിച്ചു. സോംബി പ്രൊജക്റ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. വേഡ് ഡേവിസ് എന്ന കനേഡിയൻ എത്തനോബോട്ടണിസ്റ്റ് ആയിരുന്നു ആ പഠനത്തിൻ്റെ സൂത്രകാരൻ. ക്ലേവിയസിന്റെ സംഭവം ഡേവിസിന്റെ നിരീക്ഷണത്തിൽ ഇങ്ങനെയാണ്. ക്ലേവിയസിന് തൻ്റെ സഹോദരനുമായി വസ്തുതർക്കം നിലവിൽ ഉണ്ടായിരുന്നു. വൈരാഗ്യമൂത്ത സഹോദരൻ ക്ലേവിയസിനെ ശിക്ഷിക്കാനും വീതം കൈക്കലാക്കാനുമായി ഒരു മന്ത്രവാദിയെ സമീപിക്കുന്നു. സോംബികളെ സൃഷ്ടിക്കാൻ മിടുക്കനായ അയാൾ വഴി ക്ലേവിയസിനെ നിർജീവമായ സോംബിയാക്കാൻ സഹോദരൻ കരുക്കൾ നീക്കുന്നു. അതിനുവേണ്ടി ക്ലേവിയസിന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കുവാനും അതിൽ പുരട്ടാൻ ഒരു പ്രത്യേക പൊടിയും തന്നെ സമീപിച്ച ക്ലേവിയസിന്റെ സഹോദരന് ആ മന്ത്രവാദി കൊടുത്തു. ഡേവിസിന്റെ പഠനത്തിൽ ആ പൊടിയിൽ 4 വസ്തുക്കളാണ് ഉണ്ടായിരുന്നത്. മനുഷ്യന്റെ എല്ലുപൊടി അടക്കമുള്ള മാരകമായ ഒരു സംയുക്ത മിശ്രിതമാണത്. ആ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന പൊടികൾ പ്രസിദ്ധപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈ മിശ്രിതം സഹോദരൻ സൂത്രത്തിൽ ക്ലേവിയസിന്റെ മുറിവിൽ തേച്ചു പിടിപ്പിക്കുകയും ഇതേ തുടർന്ന് ദേഹമാസകലം തളർന്നു വീണ ക്ലേവിയസിനെ ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ക്ലേവിസ് മരണസമാനമായ ഒരു തരം കോമ അവസ്ഥയിലായിരുന്നു എന്നതാണ് പഠനം നടത്തിയ ഡേവിസിന്റെ നിഗമനം. മരിച്ചു എന്ന് തന്നെ ഡോക്ടർ വിധി എഴുതി. ആഫ്രിക്കയിലെ ഹെയ്ത്തിയിലാണ് സംഭവം എന്ന് പ്രത്യേകം ഓർക്കണം. മരിച്ചുവെന്ന് വിധിച്ചുവെങ്കിലും ക്ലേവിയസിന് ചുറ്റും നടക്കുന്നതൊക്കെ കേൾക്കാമായിരുന്നു. തൻ്റെ സഹോദരി അലമുറിയിട്ട് കരയുന്നതും പള്ളിയിലെ പാതിരി വന്ന് അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നതും തന്നെ ശവപ്പെട്ടിയിലാക്കി ആണിയടിക്കുന്നതും ക്ലേവിസിന് കേൾക്കാം.
ശവക്കുഴിയിൽ വായുവിൻ്റെ അഭാവം മൂലം ക്ലേവിയസിൻ്റെ ബോധം പൂർണ്ണമായി നശിച്ചു. ഓക്സിജൻ്റെ അഭാവമുണ്ടെങ്കിൽ ഭൂമിക്ക് മുകളിൽ പോലും മനുഷ്യരുടെ ബോധം നഷ്ടപ്പെടും. ശവമടക്കി 2 മണിക്കൂറിനകം മന്ത്രവാദിയും കൂട്ടരും മൃതപ്രായനായ ക്ലേവിസിനെ പുറത്തെടുക്കുകയും വീണ്ടും മറ്റൊരു കൂട്ടം മരുന്നുകൾ കുത്തിവെച്ച് അയാളുടെ ബോധമനസ്സിനെ നിർജീവമാക്കുകയും ചെയ്തു എന്നാണ് ഡേവിസ് പറയുന്നത്. മയക്കം വിട്ട് എഴുന്നേറ്റ ക്ലേവിസ് താൻ മരിച്ചതാണെന്നും സോംബിയായി പുനർജനിച്ചതാണെന്നും വിശ്വസിച്ചു. മയക്കുമരുന്നുകൾ ദിവസേനെ കൊടുത്തതിനാൽ ക്ലേവിസിന് ഒരിക്കലും തന്നെ തൻ്റെ സ്വബോധം തിരിച്ചു കിട്ടിയില്ല. ഏകദേശം ഇതേ രീതിയിലൊക്കെയായി മരിച്ചു ജീവിച്ച സോംബികൾ പണിയെടുക്കുന്ന ഒരു കരിമ്പിൻ തോട്ടത്തിലാണ് അദ്ദേഹത്തെ ശിഷ്ടകാലം ജീവിക്കുവാൻ വിട്ടത്. ഒരിക്കൽ അവരുടെ ഉടമ മരിച്ചതോടെ സോംബികളെല്ലാം സ്വതന്ത്രരായി. ശവപ്പെട്ടികൾക്കുള്ളിൽ വെച്ച് ഓക്സിജന്റെ അഭാവം മൂലമുണ്ടായ പക്ഷാഘാതം മൂലം മിക്കവരുടെയും മനോനില തെറ്റിയിരുന്നു. എന്നാൽ ക്ലേവിസിന് സ്ഥിരമായി കിട്ടിയിരുന്ന മയക്കുമരുന്നുകൾ നിലച്ചതോടെ സ്വബോധം തിരിച്ചു കിട്ടി. പക്ഷേ തൻ്റെ ദുഷ്ടനായ ആ സഹോദരനെ പേടിച്ച് വീട്ടിലേക്ക് പോകാൻ കൂട്ടാക്കാതെ ഏതൊക്കെയോ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയായിരുന്നു ക്ലേവിസ്. അവസാനം സഹോദരൻ മരിച്ചതായുള്ള വാർത്ത കേട്ട ശേഷമാണ് അയാൾ തിരിച്ചു വന്നതും സഹോദരിയെ മാർക്കറ്റിൽ വെച്ച് കണ്ടുപിടിച്ചതും. ദ സെർപ്പന്റ് ആൻഡ് ദ റെയിൻബോ, ദ എത്തനോബയോളജി ഓഫ് ഹൈറ്റ് ആൻഡ് സോംബി എന്നീ 2 പുസ്തകങ്ങളിൽ ഹെയ്ത്തിയിലെ തൻ്റെ അനുഭവങ്ങളും ക്ലേവിസിൻ്റെ കഥകളും അദ്ദേഹം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷേ ഡേവിസിൻ്റെ ഈ കണ്ടുപിടുത്തങ്ങൾ സർവവ്യാപകമായി അംഗീകരിക്കപ്പെട്ടില്ല എന്നത് ഒരു സത്യം തന്നെയാണ്. അതങ്ങനെയാണല്ലോ, സോംബികൾ പോലുള്ള യക്ഷിക്കഥകൾ യഥാർത്ഥമാണെന്ന് വിശ്വസിക്കാനാണ് നമ്മൾ മനുഷ്യർക്കിഷ്ടം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക.